BMW ബൈക്കുകളുടെ ശ്രേണിയിലെ മുൻനിര താരമായ R9T ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചില ബൈക്കുകൾ അങ്ങനെയാണ്, ആർക്കുമൊരെണ്ണം വാങ്ങി കസ്റ്റം മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ തോന്നും. പറയുന്നത് ഒരാളല്ല, ലോകത്തിലെ എണ്ണം പറഞ്ഞ കസ്റ്റമൈസേഷൻ പുലികളാണ്. അത്തരമൊരു ബൈക്കാണ് BMW R90. BMW R90 ഹെറിറ്റേജ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BMW ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ അതിനെ സാധൂകരിക്കുന്ന കാഴ്ചകൾ ധാരാളമായി കാണാനാകും. ഒരു തികഞ്ഞ റെട്രോ റോഡ്സ്റ്ററാണ് R90 എന്ന് നിസ്സംശയം പറയാനാവും. പഴമയുടെ സൗന്ദര്യവും ലാളിത്യവുമൊക്കെ ഒത്തിണങ്ങിയ സിമ്പിൾ ബൈക്ക്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ BMW ബൈക്കുകളുടെ ഏതൊക്കെയോ അംശങ്ങൾ R90 പുനർജനിക്കുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് മോട്ടോർ സൈക്കിളിൻ്റെ രൂപഭാവങ്ങൾ പേറുന്ന R90 മുൻകാഴ്ചയിൽ ആരും ശ്രദ്ധിക്കുന്നത് ലളിതമായ റൗണ്ട് ഹെഡ്ലാമ്പും സ്വർണ്ണ നിറമാർന്ന ബലിഷ്ടങ്ങളായ 46mm അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും അവയ്ക്ക് നടുവിലായുള്ള 120/70 R17 സൈസിലുള്ള തടിയും ടയറുകളുമാണ്. പതിനേഴ് ഇഞ്ച് സ്പോക്ക് വീലുകളെ പിടിച്ചു നിർത്താൻ 320mm ഡ്യുവൽ ഡിസ്ക് ബ്രേക്കുകൾ ഒരുക്കിയിരിക്കുന്നത് ബ്രംബോയാണ്. ട്വിൻ പോഡ് ഇൻസ്ട്രുമെന്റേഷൻ, വിരിഞ്ഞ ഹാൻഡിൽ ബാർ, അതിനു സമാന്തരമായി താഴെ ഇരുവശത്തേക്ക് നീളുന്ന സിലിണ്ടർ ഹെഡുകൾ, ഫ്ലാറ്റ് ബോക്സർ എഞ്ചിൻ കാണുമ്പോൾ തന്നെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള BMW ബൈക്കുകളെ ഓർമ്മ വരും. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് R90 അഴകളവുകൾ ദൃശ്യമാവുന്നത്. അലുമിനിയത്തിൽ തീർത്ത വലിയ ഫ്യൂൾ ടാങ്കിന്റെ പാർശ്വഭാഗത്ത് ബ്രഷ്ഡ് ഫിനിഷാണുള്ളത്. BMW ലോഗോയുള്ള ടാങ്കിന്റെ ഇരുവശത്തും എയർ ഡക്ടുകൾ കാണാം. ഇവയിലൂടെയാണ് എഞ്ചിനിലേക്കുള്ള വായു പ്രവാഹം. സ്പോക്ക് വീലുകളും ബോക്സർ ട്വിൻ എഞ്ചിനും ഷാഫ്റ്റഡ് ഡ്രൈവ് ട്രെയിനുമല്ലാതെ സൈഡ് പ്രൊഫൈലിൽ കാര്യമായൊന്നും കാണാനില്ലാത്ത സ്ഥിതിയാണ് R90. തികച്ചും മിനിമലായ ഫ്രെയിമിൽ പിന്നോട്ട് നീളുന്ന സീറ്റും അതിനറ്റത്തായി ചെറിയൊരു ടെയിൽ പീസും, അത്രയേയുള്ളൂ R90. പക്ഷെ കാണുന്നത്ര സിമ്പിളല്ല R90. 222 kg കർബ് വെയ്റ്റ്. ട്വിൻ പോഡ് ഇൻസ്ട്രുമെന്റേഷനിൽ 2 ഡയലുകൾ, സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും, രണ്ടിലും ഓരോ ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേകൾ. അവയിൽ ട്രിപ്പ്, ഓടോ, ക്ലോക്ക് തുടങ്ങിയ സംഗതികൾ മുതൽ ഗിയർ ഇൻഡിക്കേറ്റർ വരെ കാണാം. സ്വിച്ച് ഗിയറുകളിലും വലിയ ആർഭാടങ്ങളൊന്നുമില്ല. ABSഉം ട്രാക്ഷനുമൊക്കെ സ്വിച്ച് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് കുലുങ്ങി വിറച്ചാണ് R90 ബോക്സർ എഞ്ചിൻ ഉണരുന്നത്. ഫ്രെയിമിന് കുറുകെ മൗണ്ട് ചെയ്തിരിക്കുന്നതിനാൽ ന്യൂട്രലിൽ നിർത്തി റേവ് ചെയ്യുമ്പോൾ പോലും ഒരു വശത്തേക്ക് ചിരിയുന്നുണ്ട്. പഴയ 1200 GC അതേ എഞ്ചിനാണിത്. 1170 cc എയർകൂൾഡ് ഓയിൽ ഹെഡ് ഫ്ലാറ്റ് ബോക്സർ ട്വിൻ എഞ്ചിന് 110 HP കരുത്താണുള്ളത്. 116 Nm ടോർക്ക്. ബോക്സർ ട്വിൻ എഞ്ചിനുകൾ BMW പണ്ടേ വീക്ക്നെസ് ആണ്. 1921 മുതൽ ഇന്ന് വരെ ബോക്സർ എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു കമ്പനി ഇല്ലതാനും. ഓരോ ഗിയർ ഷിഫ്റ്റിലും ഒന്ന് പുളഞ്ഞു നീങ്ങുന്ന പ്രകൃതമാണ് ഇവന്. 2000 RPM കഴിഞ്ഞാൽ പിന്നെ അത്ഭുതപ്പെടുത്തും വിധം സ്മൂത്താണ് എഞ്ചിൻ. വളരെ കരുത്തിട്ട പ്രകടനം. തുടക്കക്കാരിൽ തെല്ല് ഭയമുളവാക്കുന്ന സ്വഭാവമാണ് ഇവൻ്റേത്. പക്ഷേ അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പോലും മികച്ച ബ്രേക്കിങ്ങും ട്രാക്ഷൻ മികവും കൊണ്ട് ഇവൻ നമ്മളെ ഞെട്ടിച്ചു കളയും. 17.3 ലക്ഷം രൂപയാണ് കൊച്ചിയിലെ എക്സ്ഷോറൂം വില.